നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വകാര്യ വ്യക്തി പൊതുവഴി കെട്ടിയടച്ചത് കാരണം മലിനജലം കെട്ടിക്കിടന്ന സമീപത്തെ കിണറ്റിലെത്തുന്നതായി പരാതി. കൊല്ലം ചിതറ കാറക്കുന്നിലാണ് സംഭവം. 5 കുടുംബങ്ങളാണ് ഈ കിണറ്റിലെ ജലം ഉപയോഗിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ വ്യക്തി പൊതുവഴി അടച്ച് മലിനജലം കെട്ടിനിർത്തി സമീപത്തെ കിണറിലേക്ക് ഒഴുക്കി വിടുന്നതായി പരാതി. കൊല്ലം ചിതറ കാറക്കുന്നിലാണ് സംഭവം. കാറക്കുന്നിലെ അംഗൻവാടിക്ക് സമീപമാണ് 5 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിനടുത്തായി താമസിക്കുന്ന സ്വകാര്യ വ്യക്തി തന്റെ പുരയിടത്തിലേക്ക് മലിനജലം ഒലിച്ചിറങ്ങാതിരിക്കാനായി റോഡിന് കുറുകെ തടയണ കെട്ടി മലിനജലം തിരിച്ചുവിടുന്നത്. ഈ മലിനജലം തൊട്ടടുത്ത പൊതു കിണറിലേക്ക് ഒലിച്ചിറങ്ങുകയും ഈ ജലം കുടിക്കുന്ന പ്രദേശവാസികൾക്ക് ജലജന്യ രോഗങ്ങളും ചൊറിച്ചിലും അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് കാട്ടി ചിതറ ഗ്രാമപഞ്ചായത്തിലും മടത്തറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പരാതി നൽകിയിട്ട് ഒരു അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. ഇതിലിങ്ങനെ നടക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഈ ദേഹം മൊത്തം ഒരു ചൊറിച്ചു. അല്ലാതെ എനിക്ക് ആരോടത്ത് ഒരു പരാതിയില്ല. കിണറ്റിലിറങ്ങുന്നുണ്ട് ഈ വെള്ളം. അത് തന്നെ നമ്മൾ കോരിക്കൂടി. നമ്മളൊക്കെ നല്ല സഹകരണവും നമുക്ക് യാതൊരു വിരോധവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പക്ഷേ ഇത് ഒരു എല്ലാത്തരം ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. കുട്ടികൾക്കൊക്കെ ചൊറിച്ചിലാണ്. ആ എൻ്റെ അവിടെ എത്ര വർഷം ഗവൺമെൻറ് ആശുപത്രി ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നു. ആരും അവിടെ ഞാൻ പറഞ്ഞിട്ടേനോ ആരും ഒരു നടപടി എടുക്കാനില്ല. ആശാ വർക്കർ പോലും പ്രദേശം സന്ദർശിക്കുവാൻ ഇതുവരെയും തയ്യാറായില്ല. ആരാണ് ആശാ വർക്കർ എന്നുപോലും ഈ പ്രദേശവാസികൾക്ക് യാതൊരുവിധ അറിവുമില്ല. പ്രദേശത്തെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിക്കുകയും ചെയ്യേണ്ട ചുമതല വഹിക്കുന്ന ആശാ വർക്കർ ഈ നിർദ്ധന കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ എത്താൻ പോലും തയ്യാറാകുന്നില്ല. വാർഡ് മെമ്പറെ കണ്ട് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും വാർഡ് മെമ്പർ പോലും ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല എന്നാണ് ഇവിടെ നിന്നുയരുന്ന ആക്ഷേപം. കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടി കെട്ടിടം ഈ മലിനജലം കെട്ടി നിർത്തിയിരിക്കുന്നതിന് സമീപമാണ്. ദുർഗന്ധവും കൊതുകുമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ചെറിയ ചിരട്ടകളിൽ പോലും മലിനജലം കെട്ടി നിൽക്കാൻ അനുവദിക്കരുതെന്ന് നിരന്തരം ക്ലാസുകളും മറ്റും എടുക്കുന്ന അധികൃതർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ട് ഈ പ്രദേശം സന്ദർശിക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല. ഈ മലിനജലം കെട്ടി നിർത്തിയിരിക്കുന്ന വ്യക്തിയുമായി അധികാരികൾക്കുള്ള ബന്ധം കാരണമാണ് നടപടി എടുക്കാത്തത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സംഭവം ജില്ലാ കളക്ടർ, ATM ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഇവർ ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ ചിതറ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ. കൂടുതൽ പുനലൂർ ന്യൂസ് വീഡിയോകൾക്കായി ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക.